തൊഴിലാളി യൂണിയൻ പ്രവർത്തനത്തിൽ തിരുത്തൽ വേണമെന്ന് പിണറായി വിജയൻ. ചില കാര്യങ്ങൾ തെറ്റാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്യുന്നു. തെറ്റുകൾ ഇനിയും തുടർന്നാൽ പല മേഖലകളെയും ബാധിക്കുമെന്നും നയരേഖ അവതരിപ്പിച്ചുള്ള പ്രസംഗത്തിൽ പിണറായി പരാമർശിച്ചു. ദീപുരേവതി വിശദാംശങ്ങൾ നൽകും. ദീപു, ഈ നയരേഖ അവതരിപ്പിച്ചുള്ള പ്രസംഗത്തിൽ എടുത്തു പറയുന്ന ഒരു കാര്യം ഈ തൊഴിലാളി യൂണിയൻ പ്രവർത്തനങ്ങൾ സംബന്ധിച്ചാണ്. തെറ്റുകൾ ഇനിയും തുടരുക എന്ന് പറയുമ്പോൾ അദ്ദേഹം അത് ചൂണ്ടിക്കാണിക്കുന്നുണ്ടോ? എങ്ങനെയാണ് വിമർശിക്കുന്നത്? ഇരുപത്തഞ്ച് വർഷത്തിനപ്പുറമുള്ള കേരളത്തിന്റെ വികസന കാഴ്ചപ്പാട് മുന്നോട്ട് വെക്കുന്ന രേഖ പാർട്ടിയുടെ നയസമീപനങ്ങളിൽ മാറ്റം നിർദ്ദേശിക്കുന്നതാണ്. വികസനത്തിനായി വിദേശ മൂലധനം, ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ കൂടുതൽ സ്വകാര്യ പങ്കാളിത്തം തുടങ്ങി സമഗ്ര കാഴ്ചപ്പാടാണ് ഈ രേഖ മുന്നോട്ട് വെക്കുന്നത്. പ്രത്യയശാസ്ത്ര വിയോജിപ്പ് രേഖപ്പെടുത്തിക്കൊണ്ട് തന്നെ മൂലധനം ഐ ടി, നാനോ ടെക്നോളജി, സേവന മേഖലയിലേക്ക് ആകർഷിക്കാമെന്നതാണ് വികസന രേഖയുടെ കാതൽ. ഇത് അവതരിപ്പിച്ചുകൊണ്ട് നടത്തിയ പ്രസംഗത്തിലാണ് തൊഴിലാളി യൂണിയനുകൾക്കെതിരെ പിണറായി വിജയൻ വിമർശനം ഉന്നയിച്ചത്. ഇത് ഈ വികസനം സാധ്യമാക്കാൻ, ഇരുപത്തഞ്ച് വർഷത്തിനപ്പുറമുള്ള വികസനം സാധ്യമാക്കാൻ ഈ തൊഴിലാളി യൂണിയനുകളുടെ സമീപനം തടസ്സമാണെന്നാണ് പിണറായി പറഞ്ഞത്. കുറെ നാളുകളായി തെറ്റുകൾ ചെയ്യുന്നു, പലതും തെറ്റാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ പേര് യൂണിയനുകൾ അത് ചെയ്യുന്നത്. ഇനിയും ഇത് തെറ്റിദ്ധരിക്കാതെ മുന്നോട്ട് പോയാൽ അത് പല മേഖലയും ബാധിക്കുമെന്ന മുന്നറിയിപ്പാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കിയത്. എന്തായാലും കേരളത്തെ സംബന്ധിച്ച് എല്ലാ കാലത്തും ഈ തൊഴിലാളി യൂണിയനുകളുടെ ചില സമീപനം സംസ്ഥാനത്തിന് നാണക്കേടുണ്ടായിട്ടുണ്ട്. ഇനിയും വിദേശ മൂലധനം ഉൾപ്പെടെ സ്വീകരിച്ചുകൊണ്ട്, നിക്ഷേപമായി സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ആ സമീപനം സംസ്ഥാനത്തിന്റെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമാണെന്നൊരു തിരിച്ചറിവിലാണ് മുഖ്യമന്ത്രി ഈ ഒരു നിർദ്ദേശം ഇപ്പോൾ സമ്മേളനത്തിൽ വെച്ചിരിക്കുന്നത്. ഓക്കെ, ശരി ദീപു.